ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് കർക്കിടക മാസത്തിൽ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ്. നമുക്ക് ഈ ഒരു കഞ്ഞി ഒരു വർഷത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കുടിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവ മാത്രം മതി നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപയറാണ്. ആ ഒരു ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം ചെറുപയറും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉലുവയാണ്. അത് വലിയ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ മക്കൾക്ക് കൊടുക്കണ കാരണം ഉലുവയുടെ അധികം ചവർപ്പ് വേണ്ട വെച്ചിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ കുറച്ചത്. 3 ടേബിൾ സ്പൂൺ എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇത് രണ്ടും നന്നായി കഴുകി എടുത്തിട്ട് വരാം. ഇപ്പം ഞാനിത് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കഞ്ഞിയാണ്. അധികം ചേരുവകളൊന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള ചേരുവ മാത്രം മതി. പിന്നെ കുട്ടികൾക്കും അതേ ഇത് കൊടുക്കാം. പിന്നെ ഇത് വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് ഒരു 8 ഗ്ലാസിൻ്റെ അടുക്ക് ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിലെ പച്ചരിയും ചെറുപയറും ഒക്കെ അത്യാവശ്യം വേവുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി എന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കഞ്ഞിയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ വെള്ളം കൂടിയാലും പ്രശ്നമല്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് 5-6 വിസിലടിക്കുന്നത് വരെ വേവിക്കാം. ഈ ടൈമിൽ നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളിയും 1 ടീസ്പൂണ് നല്ല ജീരകം കൂടി നന്നായി അരച്ചെടുക്കാം. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിയും ചെറുപയറൊക്കെ വെന്തോന്ന് നോക്കാം. ഇപ്പം ദാ നമ്മുടെ അരിയും ചെറുപയറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് കഞ്ഞി രൂപത്തിലല്ലേ വേണ്ടത്. അപ്പം ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ വെള്ളം ചേർത്തിട്ട് ലൂസ് പരിവാക്കി കൊടുക്കാം. അപ്പം ഞാൻ ആ ജാറിലേക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ലൂസാക്കിയിട്ടുണ്ട്. നമുക്ക് കഞ്ഞി എത്ര ലൂസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായി ഒന്ന് പതപ്പിച്ചെടുക്കാം. ആ തേങ്ങയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കഞ്ഞിയൊക്കെ ചെറുതായി ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ചെറിയുള്ളി മൂപ്പിച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചത്, ഒരു 4-5 ചെറിയുള്ളി നെയ്യിലിട്ട് മൂപ്പിച്ചതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞി. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഉലുവ ഒക്കെ പാകത്തിന് ഉലുവയുടെ ഒരു കയ്പേ ഉള്ളൂ. നമുക്ക് കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു കയ്പന്നെ ഉള്ളൂ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. അതൊരു 7 ഡേയ്സ് എങ്കിലും ഉണ്ടാക്കി കുടിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. പിന്നെ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും. പിന്നെ വീട്ടിലുള്ള ചേരുവ മാത്രം മതി. കുട്ടികൾക്കും അതേ ഇഷ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഈ കഞ്ഞി മറക്കാതെ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.